എസ് ആർ ഫാമിലീസ് ഫുഡ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംഖ്യാശാസ്ത്രം എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ ജീവിതവും ജനനവും ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും എല്ലാം ചില സംഖ്യകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടത്രേ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സംഖ്യകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ നമ്മുടെ ജനന തീയതികൾ അടിസ്ഥാനപ്പെടുത്തി ഒരാളുടെ സ്വഭാവവും നിർഭാഗ്യവും ഭാഗ്യവും എല്ലാം നിർവചിക്കാൻ കഴിയുമത്രേ നിങ്ങൾ ജനിച്ച തീയതിയും നിങ്ങളുടെ ജീവിത രഹസ്യവും എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വരാം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് തീയതികളിൽ ജനിച്ചിട്ടുള്ളവരുടെ ജനനസംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായ ഇവർ സ്പെഷ്യൽ ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ആത്മവിശ്വാസം കാണിക്കുന്ന ഇവർക്ക് അധികാര മനോഭാവം അല്പം കൂടുതലായിരിക്കും കൊണ്ടും അധികാരം കൊണ്ടും എല്ലായ്പ്പോഴും സമൃദ്ധമായിരിക്കും ഇവരുടെ ജീവിതം സ്വന്തം കാലിൽ നിൽക്കാൻ താല്പര്യമുള്ള ഇവർ ഭീഷണികൾക്കും എതിർപ്പുകൾക്കും വഴങ്ങാത്തവരായിരിക്കും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് തീയതികളിൽ ജനിച്ചവരാണ് രണ്ട് എന്ന സംഖ്യയിൽ ഉൾപ്പെടുന്നവർ വളരെ സെൻസിറ്റീവായ സ്വഭാവത്തിനുടമകളായ ഇവർ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കും വ്യക്തികളെക്കാൾ ഉപരി ഗ്രൂപ്പുകൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് താരതമ്യേന കഴിവ് കൂടുതലായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാത്തവരാണ് ഇവർ എങ്കിലും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും ഇവർക്കുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് മൂന്ന് പന്ത്രണ്ട് മുപ്പത് തീയതികളിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ മൂന്ന് എന്ന ജനനസംഖ്യയിൽ ഉൾപ്പെടുന്നു കലാപരമായ കഴിവുകളിൽ ഏറെ മുന്നിൽ നിൽക്കുന്നവരാണ് മൂന്ന് ജനനസംഖ്യയായിട്ടുള്ളവർ വളരെ ഉദാരമതികളായ ഇവർ തങ്ങളുടെ കഴിവും സ്വഭാവവും കൊണ്ട് എന്നും മറ്റുള്ളവരെ ആകർഷിക്കുന്നവരായിരിക്കും തമാശ ഇഷ്ടപ്പെടുന്നവരും അത് ആസ്വദിക്കുന്നവരുമാണ് ഈ തീയതിക്കാർ കൂടാതെ ഇവരുടെ പോസിറ്റീവായ പെരുമാറ്റ രീതി മറ്റുള്ളവരെ ഇവരിലേക്ക് കൂടുതൽ അടുപ്പിക്കും ഇവരുടെ സ്വഭാവത്തിന്റെ വിജയവും ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് മാത്രമല്ല സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും സ്വതന്ത്രമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് തീയതികളിൽ ജനിച്ചിട്ടുള്ളവരുടെ ജനനസംഖ്യ എന്ന് പറയുന്നത് നാലായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ട കൊണ്ടു നടക്കുന്നവരായിരിക്കും നാല് ജനസംഖ്യ ആയിട്ടുള്ളവർ ജീവിതത്തിൽ വലിയ ആളാവണം എന്ന വാശിയിൽ കഷ്ടപ്പെട്ട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് വിജയിക്കുന്നവരാണിവർ മാത്രമല്ല ടീം വർക്കുകളിൽ എന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇവർ തങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന നിർബന്ധക്കാരാണ് ചെയ്യുന്ന ജോലി വൃത്തിയിൽ പൂർത്തിയാക്കുന്ന ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് സത്യസന്ധതയാണ് ദൃഢനിശ്ചയവും മനക്കെട്ടിയുമാണ് മറ്റു സവിശേഷതകൾ അഞ്ച് പതിനാല് മുപ്പത്തിരണ്ട് തീയതികളിൽ ജനിച്ചവരുടെ ജനനസംഖ്യ എന്ന് പറയുന്നത് അഞ്ചായിരിക്കും സാഹസികരും മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചിന്തിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് അഞ്ച് ജനസംഖ്യയായിട്ടുള്ളവർ പ്രചോദനവും പ്രോത്സാഹനവും മറ്റുള്ളവർക്ക് പകരാൻ കഴിയുന്ന ഇവർക്ക് ആളുകളെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും ഭക്ഷണവും യാത്രയും ഇഷ്ടപ്പെടുന്നവരാണിവർ മറ്റുള്ളവരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് എത്ര നേരം വേണമെങ്കിലും ഒട്ടും മുഷിപ്പിക്കാതെ ആളുകളോട് സംസാരിക്കാൻ ഇവർക്ക് കഴിയുന്നു തീയതികളിൽ ജനിച്ചവരുടെ ജനസംഖ്യ ആറാകുന്നു പ്രായോഗികതയേക്കാൾ അധികം വികാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരാണ് ആറ് ജനന തീയതി ആയിട്ടുള്ളവർ എപ്പോഴും മനസ്സിൽ ചെറുപ്പം സൂക്ഷിക്കുന്ന ഇവർ മറ്റുള്ളവർക്കൊരു സുഹൃത്തിനേക്കാൾ അധികം മറ്റെന്തൊക്കെയോ ആയിരിക്കും സഹായിക്കാനും ഉപദേശിക്കാനും ഒക്കെ മികച്ച പാഠവം കാണിക്കുന്ന ഇവരെ തേടി സുഹൃത്തുക്കൾ അനുഭവങ്ങളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇവർ വിശ്വസിക്കാൻ കൊള്ളുന്നവരും ഉത്തരവാദിത്ത ബോധം ഉള്ളവരും ആയിരിക്കും ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് തീയതികളിൽ ജനിച്ചവരുടെ ജനനസംഖ്യ ഏഴായിരിക്കും എല്ലാ കാര്യങ്ങളെയും താത്വികമായ ഒരു വിശകലനത്തിന് വിധേയമാക്കുന്നവരായിരിക്കും ഏഴ് ജനനസംഖ്യ ആയിട്ടുള്ളവർ ആത്മീയമായി ഉയർന്നു ചിന്തിക്കുന്നവരാണ് ഈ ആളുകൾ എല്ലാ കാര്യങ്ങളിലും നല്ല ധാരണ പുലർത്തുന്ന ഇവർ തമാശ ഇഷ്ടപ്പെടുന്നവരും അത് ആസ്വദിക്കുന്നവരുമാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടായിരിക്കില്ല വളരെ കുറച്ച് പേരോടൊരുമിച്ച സമയം ചിലവഴിക്കുന്നതിനാണ് ഇവർ മിക്കപ്പോഴും മുൻതൂക്കം കൊടുക്കുക എട്ട് പതിനേഴ് ഇരുപത്തി ആറ് തീയതികളിൽ ജനിച്ചവരുടെ ജനനസംഖ്യ എട്ടാകുന്നു മറ്റുള്ളവരെ ഭരിക്കുന്ന സ്വഭാവത്തിനുടമകളായിരിക്കും എട്ട് ജനസംഖ്യ ആയിട്ടുള്ളവർ സമ്പത്തിന്റെ കാര്യത്തിൽ ഏറെക്കുറെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഇവർ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും വിജയം കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മികച്ച ഒരു ടീം ലീഡറായ ഇവർക്ക് മറ്റുള്ളവരെ എങ്ങനെ നയിക്കണം എന്ന കാര്യത്തിൽ നല്ല ബോധ്യമാണുള്ളത് കാര്യങ്ങളെ പ്രാക്ടിക്കലായി കാണുന്ന ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ബിസിനസ്സിൽ ശോഭിക്കാൻ സാധിക്കും തങ്ങളുടെ നേട്ടങ്ങളാണ് ഇവർ പ്രധാനമായും കണക്കാക്കുന്നത് ഒമ്പത് പതിനെട്ട് ഇരുപത്തി തീയതികളിൽ ജനിച്ചവരുടെ ജനനസംഖ്യ ഒമ്പതാകുന്നു എല്ലാ കാര്യങ്ങളും സമചിത്തതയോടെയും സമാധാനത്തോടെയും കാണുന്നവരാണ് ഒമ്പത് ജനസംഖ്യ ആയിട്ടുള്ളവർ വിശാല ഹൃദയരും ഉദാര ഉദാരനമസ്കരുമായ ഇവർ മറ്റുള്ളവർക്കായി തങ്ങളെ തന്നെ മറന്നു പ്രവർത്തിക്കുന്നവരാണ് ലോകത്തിനായി തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരുടെ കഴിവിന്റെ ഫലം അനുഭവിക്കാൻ താല്പര്യമുണ്ടാവില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിഷമ സമയങ്ങളിൽ ഇവർക്ക് മറ്റുള്ളവരുടെ സഹായം ലഭിക്കും പണത്തിന്റെ പുറകെ പോകാതെ തങ്ങളുടെ സ്വപ്നങ്ങളെ വെട്ടിപ്പിടിക്കുക എന്നതാണ് ഇവരുടെ പ്രത്യേകത